തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ പേരിൽ പുറത്തുവന്ന കത്ത് സംബന്ധിച്ച പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ മൊഴി ക്രൈംബ്രാഞ്ച് ഇന്ന് രേഖപ്പെടുത്തും ഡിആർ അനിൽ സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ മേയറുടെ ഓഫീസിലെ സ്റ്റാഫ് എന്നിവരുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തും കേസ് രജിസ്റ്റർ ചെയ്യാതെ പ്രാഥമിക അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത് എന്നാൽ കത്തിന്റെ ഒറിജിനൽ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കത്തിന്റെ ഉറവിടം അന്വേഷിക്കണമെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കേണ്ടി വരും അതിനാൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുത്ത് അന്വേഷിക്കണമെന്ന ശുപാർശ ക്രൈംബ്രാഞ്ച് സമർപ്പിക്കാനാണ് സാധ്യത ഇതിനിടെ തിരുവനന്തപുരം നഗരസഭയിലെ എസ് സി എസ് ടി തട്ടിപ്പിൽ ഗവർണർ വിവരങ്ങൾ ബി ജെ പി കൗൺസിലർമാർ കഴിഞ്ഞ ദിവസം ഗവർണർക്ക് കൈമാറിയിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം കരാർ നിയമനത്തിന് ലിസ്റ്റ് ചോദിച്ച് ജില്ലാ സെക്രട്ടറിക്ക് കത്ത് നൽകിയെന്ന വിവാദത്തിൽ രാജിയില്ലെന്ന് വ്യക്തമാക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു രാജി എന്ന വാക്ക് വെറുതെ പറയുന്നു എന്നെ മേയറാക്കിയത് പാർട്ടിയാണ് പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ടി നൽകിയ ചുമതല താൻ നിർവഹിക്കുന്നു എന്ന് മാത്രം രാജി ആവശ്യമെന്നത് തമാശ മാത്രമാണ് പ്രതിപക്ഷ സമരം അവരുടെ സ്വാതന്ത്ര്യം എന്നാൽ സമരത്തിന്റെ പേരിൽ കൗൺസിലർമാരെ മർദ്ദിക്കുന്നത് ശരിയായ നടപടിയല്ല ജനങ്ങളെ ദ്രോഹിക്കുന്നു കത്തിലെ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുമെന്ന് ഉറപ്പുണ്ട് ഡി ആർ അനിലിന്റെ കത്ത് അദ്ദേഹത്തിന്റെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാലതാമസം ഉണ്ടാകാതിരിക്കാനായിരിക്കും കത്ത് എഴുതിയത് ശരി തെറ്റുകൾ നോക്കുന്നില്ല എല്ലാം എന്നും അവർ പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിലെ കത്ത് വിവാദം പാർട്ടിയും അന്വേഷിക്കും സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് കത്ത് വിവാദം അന്വേഷിക്കാൻ തീരുമാനമായത് അതേസമയം മേയറുടെ കത്ത് വിവാദത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്നലെ സംഘർഷഭൂമിയായിരുന്നു നഗരസഭയിൽ മണിക്കൂറുകളോളമാണ് സംഘർഷം തുറന്നത് ബിജെപി സിപിഎം കൗൺസിലർമാർ തമ്മിൽ ഏറ്റുമുട്ടി വിവിധ ആവശ്യങ്ങൾക്ക് ഉൾപ്പെടെ പ്രതിഷേധക്കാർ പൂട്ടിയിട്ടു സംഘർഷത്തിലകപ്പെട്ട പ്രായമായ ഒരടക്കം പൊട്ടിക്കറിയുന്ന അവസ്ഥ വരെ നിലയുണ്ടായി നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനു നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചിരുന്നു ഇതിനിടെ കണ്ണൻമുലയിലെ കൗൺസിലർ ശരണിക്ക് പരിക്കേറ്റിരുന്നു സിപിഎം ബി ജെ പി കൗൺസിലർമാർ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് പരിക്കേറ്റത് കോർപ്പറേഷന് മുന്നിൽ യു ഡി എഫ് കൗൺസിലർമാരുടെ സമരവും നടന്നു അതിനിടെ എസ് ഐ ടി ആശുപത്രിയിലെ താൽക്കാലിക നിയമനത്തിന് കത്ത് തയ്യാറാക്കിയത് താൻ തന്നെയെന്ന് ഡിആർഎനിൽ ഇന്നലെ സമ്മതിച്ചിരുന്നു തനിക്ക് ധാരണ പിശകുണ്ടായി കുടുംബശ്രീ വഴി പെട്ടെന്ന് കിട്ടാനാണ് ജില്ലാ സെക്രട്ടറിക്ക് കത്ത് നൽകാൻ തയ്യാറാക്കിയത് പക്ഷേ താൻ കത്ത് കൊടുത്തിട്ടില്ല പുറത്തുവിട്ടതിൽ ആര് പ്രവർത്തിച്ചു അത് പോലീസ് കണ്ടെത്തും പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കരാർ നിയമനത്തിന് പട്ടിക ആവശ്യപ്പെട്ട് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡിആർ അനിൽ അയച്ച കത്തിൽ വിശദീകരണവുമായി സി പി എം കൗൺസിലർ അംശു വാസുദേവൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു തിരുവനന്തപുരം നഗരസഭാ പാർലമെന്ററി സെക്രട്ടറി കൂടിയായ ഡിആർ അനിൽ സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നഗപ്പിനെ കുറിച്ചായിരുന്നു അംശുവാദന്റെ സിപിഎം ജില്ലാ സെക്രട്ടറി ആനാവൂർ നഗപ്പിനെ കുറിച്ചായിരുന്നു അംശു വാമദേവന്റെ വെളിപ്പെടുത്തൽ തിരുവനന്തപുരം നഗരസഭാ പാർലമെന്ററി സെക്രട്ടറി എന്ന നിലയിൽ കത്ത് തയ്യാറാക്കിയിരുന്നുവെന്നും എന്നാൽ അത് ജില്ലാ സെക്രട്ടറിക്ക് കൈമാറിയിട്ടില്ലെന്നും ഡിആർ അനിൽ പറഞ്ഞുവെന്ന് അംശു വാമദേവൻ വെളിപ്പെടുത്തിയിരുന്നു